നമസ്കാരം ഏവർക്കും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഈ വർഷത്തെ JEE മെയിൻ ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷൻ്റെയും എക്സാം കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പല കുട്ടികളും ഇത് അറിഞ്ഞിട്ടുമില്ല, കാരണം ഇത് എഴുതിയിട്ടുമില്ല. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സാലറി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക, അതാണ് ഇതിൽ കൂടെ നേടിയെടുക്കുന്നത്. പക്ഷെ പല കുട്ടികൾക്കും അറിയത്തില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് IIT NIT IIIT ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുമ്പോഴാണ് പ്ലേസ്മെൻറ്റോടുകൂടി നമ്മൾ പല രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ നല്ല സാലറിയോടുകൂടി അഡ്മിഷൻ കിട്ടുന്നത്, മീൻസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്, ജോലി കിട്ടുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പോലും കുട്ടികൾക്കറിയില്ല. ഇപ്പോൾ ഈ രണ്ട് സെഷനും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഈ വർഷത്തെ JEE പരിപാടിയെല്ലാം കഴിഞ്ഞു. ഈ JEE ഫസ്റ്റ് സെഷനിൽ നിന്നും സെക്കൻഡ് സെഷനിൽ നിന്നും ക്വാളിഫൈ ചെയ്തവർക്ക് JEE അഡ്വാൻസിനുള്ള കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റും. നാളെ തൊട്ടാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മീൻസ് അതിനുവേണ്ടിയുള്ള അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള സംഭവം നടത്തുന്നത് തുടങ്ങുന്നത് നാളെ തൊട്ടാണ്. അടുത്ത മാസം May 7 വരെ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് 7 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസിനുള്ള എക്സാമിനുള്ള പ്രിപ്പറേഷനായി June 4 അഡ്വാൻസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും കുട്ടികൾക്കൊന്നും കുറേ കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. നമ്മൾ കുറച്ച് സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുക, അതിനപ്പുറത്തോട്ട് ഒന്നുമേ നോക്കാറില്ല. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ കാര്യങ്ങൾ അറിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നുമേ അറിയില്ല. അപ്പം അങ്ങനെ ഒരു കാര്യത്തെ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡ്രീം ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ കൂടെയൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പല എൻട്രൻസുകൾക്കും അടുത്ത വർഷം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോഴേ ശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി ഈ വർഷത്തെ ഇപ്പോഴത്തെ റിസൾട്ട് വന്നതിനെക്കുറിച്ചും സാധ്യതകളെല്ലാം ഒന്ന് പറയാം. 11.5 ലക്ഷം കുട്ടികളാണ് ഈ വർഷത്തെ JEE മെയിൻ സെഷൻ 1 സെഷൻ 2 അറ്റൻഡ് ചെയ്തത്. ഇതിനുള്ളിൽ നിന്ന് ഏറ്റവും മികച്ച സ്കോറാണ് എടുക്കുന്നത്. ഈ 11.5 ലക്ഷം കുട്ടികൾക്കുള്ളിൽ 3.5 ലക്ഷം കുട്ടികൾക്കടുത്ത് പെൺകുട്ടികളാണ്, ബാക്കിയെല്ലാം ആൺകുട്ടികളാണ് എക്സാം എഴുതിയത്. ഇതിൻ്റെ അകത്തൊരു പെർസെൻറ്റേജ് എന്ന് പറയുന്ന രീതിയാണ് വരുന്നത്, പെർസെൻറ്റേജ് അല്ല. നമ്മുടെ 100% കൂടി ഈ വർഷം പാസ്സായത് ഇന്ത്യയിൽ 43 കുട്ടികളാണ്. അതിനുള്ളിലുള്ള ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ ഈ 100%ലെ 43 കുട്ടികളിൽ ഒറ്റ പെൺകുട്ടിയേ ഉള്ളൂ, ബാക്കി 42 കുട്ടികളും ആൺകുട്ടികളാണ്. അതിൻ്റെ കാരണം നമുക്കിവിടെയും അങ്ങനെ സംഭവിക്കാറുണ്ട്, നമ്മുടെ കീം എക്സാമിനും അങ്ങനെ സംഭവിക്കാറുണ്ട്. വളരെ ഒരു വ്യത്യാസമാണ്, ടോപ്പായിട്ടുള്ള റാങ്കിലെത്തുമ്പോൾ അത് ആൺകുട്ടികൾക്കാണ് കൂടുതൽ കിട്ടുന്നത്. പെൺകുട്ടികൾ മണ്ടന്മാരായിട്ടൊന്നും അല്ല, പക്ഷേ അവർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നടന്നേക്കുന്നത്. അപ്പോൾ ഈ 100% എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഓക്കെ, അതൊരു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾക്കത് കിട്ടിയിട്ടുണ്ട്. ആഷിക് സ്റ്റെനി എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ്, പാലയെന്നുള്ളൊരു കുട്ടിക്കാണ് അത് കിട്ടിയേക്കുന്നത്. കൺഗ്രാറ്റ്സ് ഇപ്പോൾ തന്നെ നൽകുകയാണ്, കാരണം ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ് ആ കുട്ടി നേടിയെടുത്തത്. ഇനി നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചാൽ അടുത്ത വർഷം ഇപ്പോൾ +2 ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു ടൈമാണ്. നല്ല രീതിയിൽ കൂടെ പതുക്കെ പതുക്കെ ഒന്ന് പഠിച്ചു വന്നാൽ അടുത്ത വർഷത്തെ ഈ എക്സാംസുകളൊക്കെ നല്ല രീതിയിൽ കൂടെ ടോപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം കുട്ടികൾക്കാണ് നമുക്ക് JEE അഡ്വാൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്, 2.5 ലക്ഷം കുട്ടികൾ. അതായത് ഈ 2.5 ലക്ഷം കുട്ടികൾക്കുള്ളിൽ 96 മീൻസ് 96,000 കുട്ടികൾ ജനറൽ വിഭാഗത്തിലുള്ളതാണ്. മറ്റുള്ള വിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നാണ് 2.5 ലക്ഷം കുട്ടികൾക്ക് വരുന്നത്. ഇനി JEE മെയിൻ കഴിഞ്ഞിട്ട് അഡ്വാൻസിലോട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ജനറൽ വിഭാഗത്തിൽ 90.7% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ആവുള്ളൂ. 90.7, അത് ചെറിയ കാര്യമല്ല. അത്രയും നേടിയെടുക്കുക എന്ന് പറഞ്ഞാലും അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ കാരണം ഈ 2.5 ലക്ഷം കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പം ആ 90.7 ആണ് ഈ വർഷത്തെ കട്ട് ഓഫ് ജനറൽ വിഭാഗത്തിൽ. കഴിഞ്ഞ വർഷം ഇത് ഏകദേശം 88.something ആയിരുന്നു. ഈ വർഷത്തിലൂടെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ മികവ് കാണിച്ചു എന്നർത്ഥം കുട്ടികൾ. അതാണ് അതിനുള്ളിൽ കാണിക്കുന്നത്. പെർസെൻറ്റേജും ഈ ഡിഫറൻസിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിക്കും. അതിൻ്റെ ഡിഫറൻസ് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കൂടുതലും അറിയാവുന്നത് പെർസെൻറ്റേജാണ് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് എത്ര പെർസെൻറ്റേജാണ് നീ ജയിച്ചത്, പക്ഷേ എത്ര പെർസെൻറ്റേജാണ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് ക്ലിയറായിട്ടുള്ള മനസ്സിലാവുന്ന വീഡിയോ നമ്മൾ ഉടൻ തന്നെ നിങ്ങൾ എത്തിച്ചിരിക്കും.
കാരണം അത് കുട്ടികൾക്ക് ആർക്കുമേ അറിയില്ല ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒട്ടും മടിക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേരെ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ ഞാനൊന്ന് അവതരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട് ഇനിയും ഇതിൻ്റെ അഡ്വാൻസിലോട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് രണ്ട് രീതി കൂടെയാണ് ഒന്ന് ജോസ എന്ന് പറഞ്ഞ ഒരു അതോറിറ്റിയും മറ്റേ സി എസ് ഐ ബി എന്ന് പറഞ്ഞ മറ്റൊരു ഈ രണ്ട് പേര് രണ്ട് അതോറിറ്റികളാണ് നമ്മുടെ അഡ്വാൻസ് എഴുതാനുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് ഓക്കെ ഇതാണ് ജോസ ഓക്കെ മറ്റേത് സി എസ് എ ബി ജോസ എന്ന് പറഞ്ഞ ജോയിൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് അതോറിറ്റി എന്നാണ് ഓക്കെ മറ്റേ സി എസ് എ ബി മറ്റൊരു അതോറിറ്റിയാണ് ഈ രണ്ട് അതോറിറ്റികളാണ് നമുക്ക് അഡ്വാൻസിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും നാളെ മുതലാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് മീൻസ് ഇതിനുള്ള അഡ്മിഷൻ അഡ്വാൻസിനുള്ള എക്സാമിനുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് അടുത്ത മാസം 7-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഫീസ് 8-ാം തീയതി വരെ സ്വീകരിക്കുന്നുണ്ട് ജൂൺ 4-ാം തീയതിയാണ് അഡ്വാൻസ് എക്സാം വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് എത്തിക്കുക അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു എക്സാമാണ് ജെ ഇ അതിൻ്റെ അഡ്വാൻസോടെ കഴിയുമ്പോഴാണ് നമുക്കൊരു റിയൽ IITയിൽ എത്തിപ്പെടുന്നത് അപ്പോൾ ഇതൊന്നും ഇത്ര ചെറിയ കാര്യമല്ല എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ പഠിച്ചിട്ടുള്ളതും എക്സാമിന് വന്നിട്ടുള്ളതും നമ്മളെ ഡിഫറൻസ് തിരിച്ചറിഞ്ഞാൽ നിങ്ങളിനി എന്തുമാത്രം പഠിക്കാനുള്ളതെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാവും ഒരു 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ കൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല കോളേജ് ഏറ്റവും നല്ല കോഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിട്ട് ഞാൻ വന്നത് അഡ്വാൻസിനെ കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ തന്നുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ജെഇ മെയിൻ എക്സാം എഴുതാനുള്ളതിന് വേണ്ടി നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ കൂടെ മാത്സിന് ഏറ്റവും സൂപ്പറായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അതിനുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിളാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വിളിച്ച് ചോദിക്കാം നമ്മുടെ നമ്പർ 9846700854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ജോയിൻ ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ കൂടെയുള്ള മെറ്റീരിയൽസ് തന്ന് ഏറ്റവും നല്ല രീതിയിൽ കൂടെ എഴുതാൻ പറ്റുന്ന കോൺഫിഡൻസോടുകൂടിയുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും ആയിരിക്കും തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് കുട്ടികൾക്കൊന്നും ഒട്ടുമേ അറിയില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ അത്രയും നന്ന് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ